നമസ്കാരം. ജെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലാരിവട്ടം പാലം പുതിയ കാലത്തിലെ പഞ്ചവടി പാലമായി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ മുൻ മന്ത്രി കൂടിയായ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ മുൻമന്ത്രിയാകും വി കെ ഇബ്രാഹിം കുഞ്ഞ്. ആർ ബാലകൃഷ്ണപിള്ള മുൻപ് ഒരു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് അഴിമതി കേസിൽ അറസ്റ്റിലാവുന്ന ആദ്യ മുൻമന്ത്രി. എന്തായാലും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പാലാരിവട്ടം പാലം, അത് നിർമ്മാണം പൂർത്തിയാക്കി രണ്ട് വർഷത്തിനകം പൊളിയുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അതിവേഗം ബഹുദൂരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണ നടപടികൾ അതിവേഗം ബഹുദൂരത്തിൽ പൂർത്തിയാക്കിയത്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അഴിമതി പാലം ബഹുവേഗത്തിൽ തകർന്നടിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യു ഡി എഫ് അധികാരത്തിലിരിക്കെ 44 കോടി രൂപ ചെലവഴിച്ചാണ് പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ ഉദ്ഘാടനത്തിന് മുൻപ് ഭരണം പോയി. 2016 ഒക്ടോബറിൽ ഇപ്പോഴത്തെ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പാലാരിവട്ടം പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സഞ്ചാരയോഗ്യമല്ലാതായത് 2 വർഷത്തിനിടെ. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ ഒരു പാലം, അത് ഇത്രത്തോളം സഞ്ചാരയോഗ്യമല്ലാതായതിന്റെ ഉത്തരവാദികൾ ആര് എന്നുള്ള സാമാന്യ ചോദ്യം, ലളിതമായ ചോദ്യം ഓരോരുത്തരും ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. ടി ഒ സൂരജ്, പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ആയിരുന്ന ടി ഒ സൂരജിന്റെ ഒരു മൊഴിയാണ് ഇപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നതെന്നും നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പാലാരിവട്ടം പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരായവരൊക്കെ ശിക്ഷിക്കപ്പെടുമോ? യാതൊരു സംശയവും വേണ്ട, ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം രാഷ്ട്രീയ നേതൃത്വം കൂട്ടുനിൽക്കാതെ ഒരു ഉദ്യോഗസ്ഥനും അഴിമതി കാണിക്കാൻ സാധിക്കുകയില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഇതിന് നിർമ്മാണ ചുമതല നൽകിയ കമ്പനി, ഇതിന്റെ ടെൻഡർ ഏറ്റെടുത്ത കമ്പനി, അങ്ങനെ ഒരുപാട് പേർ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരുമാണ്. ആരാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ അവർക്കൊക്കെ നേരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള സാമാന്യ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് ഇപ്പോൾ. പക്ഷേ തോന്നുന്നത് ഇവർക്കൊക്കെ എതിരെ എങ്ങനെയൊക്കെ നടപടി ഉണ്ടായാലും ഇപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് പാലം പുതുക്കി പണിയണം എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി വരുന്ന ചെലവ്, അത് സർക്കാർ ഖജനാവിൽ നിന്നും വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാലം പണിയാനും നമ്മുടെ ജനങ്ങളുടെ പണമാണ്, ഇനി അത് പുതുക്കി പണിയാനും നമ്മുടെ പണം തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കിടക്കുന്നത്. അതായത് നമ്മുടെ പാലം കൊണ്ട് അവർ അഴിമതി പാലം പണിയുന്നു, 2 വർഷത്തിനകം അല്ലെങ്കിൽ 1-3 വർഷത്തിനകം അത് പൊളിയുന്നു, വീണ്ടും നമ്മുടെ പണം കൊണ്ടവർ പാലം പുതുക്കി പണിയുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. പാലാരിവട്ടം പാലത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ കേരള സർക്കാർ ചുമതലപ്പെടുത്തിയത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ്. അതിനുശേഷം കരാർ ഒരു കമ്പനിക്ക്, അതായത് ഗുജറാത്ത് ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് കൊടുത്തു. നിർമ്മാണ മേൽനോട്ടവും ചുമതലയുമൊക്കെ കിറ്റ്കോക്കുമായിരുന്നു. ഈ ഗുജറാത്ത് ബേസ് ആയിട്ടുള്ള കമ്പനിക്ക് പലിശയില്ലാതെ പണം കൊടുക്കാൻ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഉത്തരവിട്ടു എന്നാണ് ടി ഒ സൂരജ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്ന വിഷയത്തിലേക്ക് നീങ്ങുന്ന വരെ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും അതുകൊണ്ടാണ്. മരട് ഫ്ളാറ്റിന്റെ വിഷയത്തിലായാലും പാലാരിവട്ടം പാലത്തിന്റെ വിഷയത്തിലായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാർ ഉറച്ച പിന്തുണ നൽകാതെ ഉദ്യോഗസ്ഥർ മാത്രം അഴിമതി കാണിക്കുകയില്ല, ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കാതെ ഈ വിഷയത്തിൽ അഴിമതി ഒട്ടും നടക്കുകയുമില്ല. അപ്പോൾ ഒരേ കാര്യത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്, ഒരേ നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ് ഇവർ രണ്ടുപേരും എന്ന് പറയാം. ഈ വിഷയത്തിൽ കിറ്റ്കോക്കെതിരെ, അല്ലെങ്കിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, ഇവർക്കൊക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കിറ്റ്കോ എന്ന് പറയുന്നത് കിഫ്ബി, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതിയായ കിഫ്ബിയുടെ ചുമതലയെല്ലാം വഹിക്കുന്നത് കിറ്റ്കോയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കിറ്റ്കോക്കെതിരെ എത്രമാത്രം നടപടി ഉണ്ടാകും എന്നുള്ള ഇത് ഒരു ചോദ്യചിഹ്നത്തിൽ നാം നിർത്തേണ്ട വിഷയമാണ്. ഇനി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ്
കോർപ്പറേഷൻ ഓഫ് കേരള. അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ സർക്കാരിന്റെ കീഴിലുള്ള രണ്ടു മൂന്ന് പാലങ്ങളുടെയൊക്കെ നിർമ്മാണ ചുമതല ഇപ്പോഴും ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്. പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ, ഇവരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതി പാലവും ഒക്കെ പണിയും, അതും സാധാരണക്കാരായ നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പാലങ്ങളുടെയൊക്കെ പണി നടക്കുന്നത്. അതിനുശേഷം വീണ്ടും പൊളിയുമ്പോൾ വീണ്ടും നമ്മുടെയൊക്കെ പണം എടുത്തുകൊണ്ട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ രത്നചുരുക്കം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതി ആര് നടത്തുന്നു അവർക്കെതിരെ ശിക്ഷയുണ്ടാകണമെന്നാണ്. അത് നടപ്പിലാക്കാത്ത കാര്യമാണ് എന്നാണ് പറഞ്ഞു വന്നത് എങ്കിൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാകുന്ന കേസുകളിൽ നടപടി ഉണ്ടാകണം, അവർ വിചാരണ നേരിടണം. കുറ്റക്കാരാണെങ്കിൽ അത് ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതൃത്വമായാലും ശിക്ഷിക്കപ്പെടണം. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്സുദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.